എടാ മോനെ ശാസ്ത്രി, മൈഥിലി ഒന്ന് കാണാൻ സമ്മതിച്ച നിനക്ക് എന്റെ പുണ്യം കിട്ടും. നീ ഒറ്റ മണിക്കൂർ എനിക്ക് നോക്ക്, ഈ മണി ഒന്ന് അഴിച്ചാൽ ആ ഒറ്റ മണിക്കൂറുള്ളി ഞാൻ തിരിച്ചു വന്നോളാം. നടക്കില്ല മോനെ, അവളെ കാണാൻ നിനക്ക് അത്രയ്ക്ക് മുട്ടി നിൽക്കുകയാണെങ്കിൽ തൽക്കാലം അടക്കി വെക്ക്, കല്യാണം കഴിയുന്നവരെ അത് നടക്കില്ല. അർജുന, ഫൽഗുന, പാർത്ഥ, എന്തായത്? എന്തായത്? എന്താണെന്ന് നോക്കൂ. കല്യാണപ്പെണ്ണ് പുടവയൊക്കെ എടുത്ത് റെഡിയായി വരുന്നതിന് പകരം ദേ സെൻസർ പോലും ചെയ്യാതെ കയറി വരുന്നത് കണ്ടില്ലേ? ഏതായാലും രണ്ടു ദിവസത്തിനകം നമ്മുടെ കല്യാണം കഴിയും. സിനിമ എപ്പോ റിലീസ് ആവുന്നു അപ്പോഴേ അത് കാണാവൂ. അതിനുമുമ്പ് ടീസറും ക്ലൈമാക്സും ടെസ്റ്റും ഒക്കെ ഇങ്ങനെ കാണിക്കുന്നെന്തിനാ എന്റെ ശിവനെ? കുഴപ്പമില്ല, പയ്യനെ കുറച്ച് മാന്യതയൊക്കെ ഉണ്ട്. പാർട്ടി ടെംപ്റ്റ് ആയിട്ടൊന്നുമില്ല അല്ലേ? കല്യാണത്തിന് മുമ്പ് മനസ്സുറന്ന് സംസാരിക്കാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇങ്ങനെ തുടായ്പ വേഷത്തിൽ ഒന്ന് എങ്ങനെ നേരെ നോക്കി സംസാരിക്കണേ? നടക്കില്ല, നടക്കില്ല. അത് നിങ്ങളെ കുറിച്ച് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇരുന്നോളൂ, നമുക്ക് സംസാരിക്കാം. എനിക്ക് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. സഭ്യ സദാചാരത്തിന് യോജിക്കുന്നതാണെങ്കിൽ ഞാൻ മറുപടി പറയാം. ചോദിക്കാം. നിങ്ങൾക്ക് പാചകം അറിയോ? എന്താ കുട്ടി, പാചകം അറിയോ? നിനക്കറിയോ? കുഴപ്പമില്ല, അത്യാവശ്യം അറിയാം. ആ അറിയോ, ഈ പുളിസാദു അല്ലേ, പുളിസാദു എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞേ. ഹായ്. എല്ലാത്തിലും പ്രധാനമായിട്ട് ഒന്നുണ്ട്. എന്താ അത്? അത് കായോ അല്ലേ? കായോ? ആ, കായം ചേർക്കാത്ത പുളിസാദം കഴിച്ചാൽ നരകത്തിലേക്കേ പോവാ. നിലക്കടല ചേർത്തിട്ടില്ല, അത് കുട്ടി മറന്നുപോയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആയിക്കോട്ടെ. പിള്ളേരെ കുറിച്ച് എങ്ങനെയാ? വേണമല്ലോ, കല്യാണം കഴിച്ച പിള്ളേരുണ്ടാവണമല്ലോ. നാട്ടുകളപ്പല്ലേ അത്? ആദ്യമൊക്കെ ഒരു 3 ഇയേഴ്സ് വരേക്കും പിള്ളേർ വേണ്ടെന്നോ? എന്താ പറയുന്നാവോ, ദൈവം തരുന്ന പ്രസാദം നമ്മളായിട്ട് വേണ്ടെന്ന് വെക്കാനോ? അതായത് ഞാൻ കാലിൽ സോക്സ് ഇട്ടോണ്ട് അതല്ലേ? Look at you. Socks എന്നല്ല, ആവശ്യമില്ലാത്ത ഷൂ പോലും വേസ്റ്റ് ആണ്. അമ്മോ, ഇവളൊരു വലിയ മുതലഹ മുതലസ്യ മുതലോപ്യ. ഇപ്പൊ തന്നെ ഇത് പോയി ഇളയമ്മയോട് പറഞ്ഞില്ലെങ്കിലേ സഭ്യ സദാചാരം മുഴുവൻ. ഹലോ, ആക്ച്വലി ഞാനാ കല്യാണ പയ്യൻ. ആക്ച്വലി പെൺകുട്ടി ഞാനാ. മെസ്സേജ് അയച്ചാലും മിസ്ഡ് കോൾ അടിച്ചാലും ഞാൻ അപ്പോൾ എത്താം. എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ പോലെ. ആ ടെൻഷൻ പോണമെങ്കിൽ ഫോൺ ചെയ്. ചെയ്. പറയൂ മൈതു. ഒന്ന് കാണണമെന്നുണ്ട് എനിക്ക്. ഒന്ന് വരുമോ?